Definition. The dimension of E is viewed as a vector space over F is called the degree of E over F and is denoted by degree of E over F. One says that E over F is a finite extension if degree of E over F is finite. That is the definition by another. E dimension, E എന്ന് പറയുന്ന ഫീൽഡിൻ്റെ ഡയമെൻഷൻ ഈസ് വ്യൂഡ് ആസ് എ വെക്റ്റർ സ്പേസ് ഈസ് വ്യൂഡ് ആസ് എ വെക്റ്റർ സ്പേസ് ഓവർ എഫ് അതിനെയാണ് ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ് എന്ന് പറയുന്നത് അതായത് ഇയുടെ ഡയമെൻഷൻ ആസ് എ വെക്റ്റർ സ്പേസ് ഓവർ എഫ് എഫിനെയാണ് പറയുന്നത് ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ് പിന്നെ വായിക്കുന്നത് ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ് ഇനി ഈ ഡിഗ്രി ഓവർ എഫ് ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ് ഫൈനൈറ്റ് ആകുമ്പോൾ ആ ഡിഗ്രി ഫൈനൈറ്റ് ആകുമ്പോൾ നമ്മുടെ ആ എക്സ്റ്റെൻഷൻ ഫീൽഡ് ഇല്ലേ ഇ ഓവർ എഫ് എന്ന് പറയുന്ന എക്സ്റ്റെൻഷൻ ഫീൽഡ് ഫൈനൈറ്റ് ആകും അതായത് ഇ ഓവർ എഫ് എന്ന് പറയുന്ന എക്സ്റ്റെൻഷൻ ഫീൽഡ് ഫൈനൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഗ്രി ഇ ഓവർ എഫിലുള്ള ഡിഗ്രി ഡയമെൻഷൻ ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആകുമ്പോൾ ആ എക്സ്റ്റെൻഷൻ ഫീൽഡ് ഫൈനൈറ്റ് ആകും ഇതാണ് ഡെഫിനിഷൻ പറയുന്നത് ഇനി തിയറം 45 ലെറ്റ് പി ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ബി ആൻഡ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ഡിഗ്രി ഡി ദെൻ ഇ ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ബൈ സീക്വൻസ് പി ഓഫ് എക്സ് ഈസ് എ ഫീൽഡ് എക്സ്റ്റെൻഷൻ ഓഫ് എഫ് ഓഫ് ഡിഗ്രി ഡി ഇൻഡീഡ് ഇ കണ്ടെയ്ൻസ് എ റൂട്ട് ആൽഫ ഓഫ് പി ഓഫ് എക്സ് ആൻഡ് എ ബേസിസ് ഓഫ് ഇ ആസ് എ വെക്റ്റർ സ്പേസ് ഓവർ എഫ് ഈസ് സെറ്റ് 1, α, α² എക്സെട്ര ആൽഫ റേസ് ടു ഡി മൈനസ് 1 അതായത് തിയറം പറയുന്നതെന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്ന ഫീൽഡ് അതിൻ്റെ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസിനെ വിളിക്കുന്ന സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അതായത് എഫ് എന്ന് പറയുന്ന ഫീൽഡ് അതിലുള്ള സെറ്റ് ഓഫ് പോളിനോമിയൽസിനെ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് അതിനകത്തുള്ളൊരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഡിഗ്രി ഡി ഉള്ള ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിഗ്രി ഡി ഉള്ള ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ് പി ഓഫ് എക്സ് ഇ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബൈ സെറ്റ് പി ഓഫ് എക്സ് ഇസ് എ ഫീൽഡ് എക്സ്റ്റെൻഷൻ ഓഫ് എഫ് ഓഫ് ഡിഗ്രി ഡി ഇ എന്ന് പറയുന്ന ഇ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബൈ സെറ്റ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇസ് എ ഫീൽഡ് എക്സ്റ്റെൻഷൻ ഓഫ് എഫ് എന്ന് തെളിയിച്ചാൽ മതി ഇസ് എ ഫീൽഡ് എക്സ്റ്റെൻഷൻ ഓഫ് എഫ് എന്ന് തെളിയിച്ചാൽ മതി അതേപോലെ തന്നെ ഇൻഡീഡ് ഇ കണ്ടെയ്ൻസ് എ റൂട്ട് ആൽഫ ഓഫ് പി ഓഫ് എക്സ് ആൻഡ് എ ബേസിസ് ഓഫ് ഇ ആസ് എ വെക്റ്റർ സ്പേസ് ഓവർ എഫ് ഈസ് സെറ്റ് 1, α, α² എക്സെട്ര ആൽഫ റേസ് ടു ഡി മൈനസ് 1 അതായത് പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ ഒരു റൂട്ടാണ് ആൽഫ ആ റൂട്ട് ഇയിലുണ്ട് ഈ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആൽഫ വെച്ചിട്ട് ഉള്ള സെറ്റ് 1, α, α² എക്സെട്ര ആൽഫ റേസ് ടു ഡി മൈനസ് 1 എന്ന് പറയുന്നത് ഇയുടെ ബേസിസ് ആണെന്നാണ് തെളിയിക്കേണ്ടത് ആസ് എ വെക്റ്റർ സ്പേസ് ഓവർ എഫ് പ്രൂഫ് ലെറ്റ് ഐ ഈക്വൽ ടു സെറ്റ് പി ഓഫ് എക്സ് ആൻഡ് ഡിനോട്ട് എക്സ് പ്ലസ് ഐ ബിലോങ്സ് ടു ഇ ബൈ ആൽഫ അതായത് ഐ എന്ന് പറയുന്ന അതിനെ നമ്മൾ സെറ്റ് പി ഓഫ് എക്സ് എന്ന് എടുത്തു പി ഓഫ് എക്സുകളുടെ സെറ്റായിട്ട് ഐ എടുത്തു അതേപോലെ തന്നെ ഇയിലുള്ള എലമെൻറ്റുകളെ നമ്മൾ ഡിനോട്ട് ചെയ്തത് എക്സ് പ്ലസ് ഐ ഇങ്ങനെയാണ് ഇയിലുള്ള എലമെൻറ്റുകളെ ഡിനോട്ട് ചെയ്യുന്നത് ബൈ ആൽഫ നമുക്ക് തെളിയിക്കേണ്ടത് ഈ സെറ്റ് 1, α, α² എക്സെട്ര ആൽഫ റേസ് ടു ഡി മൈനസ് 1 എന്ന് പറയുന്നത് ഇയുടെ ഒരു ബേസിസ് ആണ് ഈ ഓവർ എഫിൻ്റെ ഒരു ബേസിസ് ആണെന്നാണ് തെളിയിക്കണം നമുക്ക് ബേസിസ് ആണെന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ആ സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും അതേപോലെ തന്നെ സ്പാൻ ചെയ്യുന്നു എന്നും കാണിച്ചാൽ മതി ഇഫ് പോസിബിൾ നമ്മളിത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് കാണിക്കാൻ കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് ആദ്യം നമ്മൾ ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്നെടുത്തു ഇഫ് പോസിബിൾ ലെറ്റ് സെറ്റ് 1, α, α² എക്സെട്ര ആൽഫ റേസ് ടു ഡി മൈനസ് 1 ഈസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ലീനിയർലി ഡിപ്പെൻഡൻറ്റിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ദെൻ ദെയർ ആർ സി ഐ ബിലോങ്സ് ടു എഫ് നോട്ട് ഓൾ സീറോ വിത്ത്
not all zero with not all zero with sigma ci alpha raised to I equal to zero. I had a range and what is zero less than or equal to I less than or equal to d minus 1. 0 can d minus 1 in a can I add a color. Upon linearly dependent in the definition in such out f will correct constant ci equal on direct not all zero illa constant zero I get e condition satisfy chain sigma ci alpha raised to I equal to zero. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം ആൽഫ ഈസ് എ റൂട്ട് ഓഫ് സിഗ്മ സി ഐ എക്സ് റേസ് ടു ഐ എന്ന് പറയാമല്ലോ ഈ സിഗ്മ സി ഐ എക്സ് റേസ് ടു ഐയുടെ റൂട്ടാണ് ആൽഫ എന്ന് പറയാം ഈ ആൽഫ എന്ന് പറയുന്നത് എന്താണ് ഇസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഡി ഡി എ കാട്ടിലും ഡിഗ്രി ചെറുതായിട്ടുള്ള പോളിനോമിയലാണ് എന്ത് സി ഐ സിഗ്മ സി ഐ എക്സ് ഐ എന്ന് പറയുന്നത് കാരണം ഡി എന്ന് പറയുന്ന പോളിനോ എന്താ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ഡിഗ്രി ഡി ആണ് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ഡിഗ്രി ഡി ആണ് അപ്പോൾ അതിനെക്കാട്ടിലും ചെറുതായിരിക്കും ബാക്കിയുള്ളവരുടെ ഉള്ള പോളിനോമിയൽസിൻ്റെ ഡിഗ്രി അതോ അതിൽ അതിനെക്കാട്ടിലും ചെറുതോ ആയിരിക്കും അപ്പം സിഗ്മ സി ഐ എക്സ് റേസ് ടു ഐ എൻ വിച്ച് ഇസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഡി അതെന്ന് പറയുന്നത് പി ഓഫ് എക്സ് പി ഓഫ് എക്സ് എന്താണ് ഇറെഡ്യൂസിബിൾ പോളിനോമിൽ ഓഫ് ഡിഗ്രി ഡി ആണ് അപ്പോൾ അതിനൊരു കോൺട്രഡിക്ഷൻ ആണ് വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ ടു പി ഓഫ് എക്സ് ബീയിങ് എ പോളിനോമിയൽ ഇൻ എഫ് ഓഫ് എക്സ് ഓഫ് ലീസ്റ്റ് ഡിഗ്രി ഹാവിങ് ആൽഫ ഈസ് എ റൂട്ട് ആൽഫ റൂട്ട് ആണെങ്കിൽ അതിനെക്കാട്ടിലും ചെറിയ ഡിഗ്രിയെ വരാൻ പാടുള്ളൂ അപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് പോളിനോമിയലിൻ്റെ ഡിഗ്രിക്ക് അതൊരു കോൺട്രഡിക്ഷൻ ആണ് കാരണം പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈസ് എ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ഡിഗ്രി ഡി ആണ് അപ്പോൾ നമ്മളെടുത്ത അസംഷൻ തെറ്റാണ് നമ്മളെടുത്ത എങ്ങനെയാണ് സെറ്റ് വൺ കോമ ആൽഫ ആൽഫ സ്ക്വയർ എക്സെട്ര ആൽഫ റേസ് ടു ഡി മൈനസ് വൺ എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്നാണ് എടുത്തത് അപ്പോൾ നമ്മളെടുത്ത അസംഷൻ തെറ്റാണ് ഫോർ അവർ അസംഷൻ ഈസ് റോങ് ഈ സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപ്പെൻഡൻ്റ് ആയി നമുക്കിനി അടുത്തത് തെളിയിക്കേണ്ടത് സ്പാൻ ചെയ്തു ഈ സെറ്റ് എന്ന് പറയുന്നത് സ്പാൻ ചെയ്യുന്നു എന്ന് തെളിയിച്ചാൽ മതി വി ഹാവ് ടു ഷോ ദാറ്റ് സെറ്റ് വൺ കോമ ആൽഫ സ്ക്വയർ എക്സെട്ര ആൽഫ റേസ് ടു ഡി മൈനസ് വൺ സ്പാൻസ് ഇ അതിനായിട്ട് ഇയിലുള്ള ഒരു എലമെൻറ്റ് എടുത്തു എഫ് ഓഫ് എക്സ് പ്ലസ് ഐ ബിലോങ്സ് ടു ഇ ഇയിലുള്ള ഒരു എലമെൻറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് ഐ എടുത്തു നമ്മൾ ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് അവിടെ രണ്ട് പോളിനോമിയൽ ക്യു ഓഫ് എക്സും ആർ ഓഫ് എക്സും ഉണ്ടായിരിക്കും ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം എഫ് ഓഫ് എക്സിന് ക്യു ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് ഡിഗ്രി ഓഫ് ആർ എന്താണ് ഡിഗ്രി ഓഫ് പി എക്കാട്ടിലും ചെറുതാണ് ഡിഗ്രി ഓഫ് പി എന്ന് പറയുന്നത് ഡി ആണ് ഡിഗ്രി ഓഫ് പി എന്ന് പറയുന്നത് ഡി ആണ് അപ്പോൾ ഇത് ഡി എക്കാട്ടിലും ചെറുതായിരിക്കും ആറിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് അപ്പോൾ എഫ് ഓഫ് എക്സിനെ നമ്മൾ പി ഓഫ് എക്സ് ഇൻറ്റു ക്യു ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് എന്ന് എഴുതി ഡിഗ്രി ഓഫ് ആർ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് പി എക്കാട്ടിലും ചെറുതാണ് ഡിഗ്രി ഓഫ് പി എന്ന് പറയുന്നത് ഡി ആണ് അപ്പോൾ എന്താണ് ഈ ഡി എക്കാട്ടിലും ചെറുതായിരിക്കും ആറിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് അപ്പം ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് പ്ലസ് ഐ എ നമുക്ക് എങ്ങനെ എഴുതാം ആർ ഓഫ് എക്സ് പ്ലസ് ഐ എന്ന് എഴുതാം നൗ ആർ ഓഫ് എക്സ് പ്ലസ് ഐ ക്യാൻ ബി റിട്ടൺ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് സെറ്റ് വൺ കോമ ആൽഫ സ്ക്വയർ എക്സെട്ര ആൽഫ റേസ് ടു ഡി മൈനസ് വൺ എന്ന് എഴുതാം കാരണം ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡി എക്കാട്ടിലും ചെറുതാണ് ഡിഗ്രി എന്ന് പറയുന്നത് ഡിഗ്രി എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ എന്താണ് സെറ്റ് വൺ കോമ ആൽഫ സ്ക്വയർ എക്സെട്ര ആൽഫ റേസ് ടു ഡി മൈനസ് വണ്ണിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് ആർ ഓഫ് എക്സ് പ്ലസ് ഐ എ നമുക്ക് എഴുതാം അപ്പം എന്ത് വന്നു എഫ് ഓഫ് എക്സ് പ്ലസ് ഐ എന്ന് പറയുന്നത് ഒരെലമെൻറ്റ് ആ ഇയിലുള്ള എലമെൻറ്റ് എന്ന് പറയുന്നത് ഈ സെറ്റിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാവുന്നതായി അപ്പോൾ ഹെൻസ് അപ്പോൾ ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റുമായി സ്പാൻ ചെയ്യുന്നു എന്നുമായി അപ്പോൾ നമുക്ക് എന്ത് പറയാം ഹെൻസ് സെറ്റ് വൺ കോമ ആൽഫ സ്ക്വയർ എക്സെട്ര ആൽഫ റേസ് ടു ഡി മൈനസ് വൺ ഈസ് എ ബേസിസ് ഓഫ് ഇ എന്ന് പറയാം താങ്ക് യു